രണ്ടാം കൃഷിക്ക് വിത്ത് വിതയ്ക്കാൻ പോകുന്ന കർഷകരുടെ മടിശീല കാലി. പുഞ്ചകൃഷിയുടെ നെല്ല് നൽകിയ വകയിൽ 219 കോടി രൂപയാണ് സപ്ലൈകോ നൽകാനുള്ളത്. ആലപ്പുഴ ജില്ലയിൽ മാത്രം 95 കോടി കുടിശ്ശികയുണ്ട്. സപ്ലൈകോയ്ക്ക് April 22 വരെ നെല്ല് നൽകിയ മുഴുവൻ കർഷകർക്കും പണം നൽകിയെന്നാണ് കൃഷിമന്ത്രിയുടെ അവകാശവാദം. എന്നാൽ ഇത് തെറ്റിദ്ധരിപ്പിക്കലാണെന്ന് കർഷകർ പറയുന്നു. മാർച്ചിനു ശേഷം പണം കിട്ടിയിട്ടില്ലെന്നും അതിനാൽ രണ്ടാം കൃഷിക്കായി കടം വാങ്ങേണ്ട സ്ഥിതിയെന്നും നെൽകർഷകർ ആവർത്തിക്കുമ്പോൾ ഇത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് സപ്ലൈകോയുടെ കണക്കുകൾ. 219 കോടി രൂപയാണ് നെല്ല് സംഭരിച്ച വകയിൽ നൽകാനുള്ളത്. ആലപ്പുഴയിൽ 95 കോടി, തൃശൂരിൽ 46 കോടി എന്നിങ്ങനെ കണക്കുകൾ നീളുന്നു. മന്ത്രി കർഷകരെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നാണ് ആരോപണം. കഴിഞ്ഞ നെല്ല് സംഭരണത്തിൻ്റെ വില തന്നെ കൊടുക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ്. നിയമസഭയിൽ ബഹുമാനപ്പെട്ട കൃഷിവകുപ്പ് മന്ത്രി പറഞ്ഞത് April 22 വരെയുള്ള നെല്ലുവില പൂർണ്ണമായും കൊടുത്തു തീർത്തു എന്നാണ്. എന്നാൽ March 28 വരെയുള്ള കർഷകരുടെ നെല്ല് കൊടുത്തിട്ടുള്ള കർഷകരുടെ വില മാത്രമാണ് പൂർണ്ണമായി നൽകിയിട്ടുള്ളത്. വസ്തുതകൾ മനസ്സിലാക്കാതെയാണ് മന്ത്രിയുടെ പ്രസ്താവനയെന്നാണ് കർഷകരുടെ ആരോപണം. പുതിയതായി രണ്ടാം കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഹെക്ടറിന് 10,000 രൂപ വീതം ഉള്ള ആനുകൂല്യം നൽകുമെന്ന്, എന്നാൽ ഫലത്തിൽ നമ്മുടെ കാർഷിക കലണ്ടറിനെ പോലും തെറ്റിക്കത്തക്ക നിലയിൽ വിതച്ച് കഴിയേണ്ട 15 ദിവസം കഴിഞ്ഞിട്ടും നമുക്ക് അവർക്ക് വിത്ത് പോലും കൊടുക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. നെല്ലുവില കിട്ടിയിട്ട് രണ്ടാം കൃഷിക്ക് നിലമൊരുക്കാൻ നിന്നാൽ കൃഷി നടക്കില്ലെന്ന് കർഷകർക്ക് നന്നായി അറിയാം. വിതയ്ക്കാനുള്ള സമയം കഴിയുകയും ചെയ്തു. പതിവ് പോലെ കടം വാങ്ങി വിത്തെറിയാൻ തയ്യാറെടുക്കുകയാണ് കർഷകർ. മനോരമ ന്യൂസ്, ആലപ്പുഴ.